Hi friends, ellavarkum namaskaram, ellavarkum nammude channel like swagatham. Ella kootare sukhayittum surakshitharayittum irikkanennu vishwasikkunnu. Ellare shraddhikkya, adhuvale enna corona ka koodikondirikkana, nammude health ella nannayittu shraddhikkya. ഇന്ന് നമുക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഊണിനുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചോറ് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ബാക്കിയിരുന്ന എല്ലാ കഷ്ണങ്ങളും കൂടെയൊക്കെ ചേർത്തൊരു അവിയൽ ഉണ്ടാക്കാനായിട്ട് അരിഞ്ഞടുപ്പിൽ വെച്ചിട്ടുണ്ട്. വേകാറായിട്ടുണ്ട്. കോവയ്ക്കയും കായും പിന്നെ കിഴങ്ങും എല്ലാം കൂടെ ചേർത്ത് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കൂടെ ചേർത്തൊരു അവിയൽ, അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നലത്തെ മീൻകറി ബാക്കിയുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു രസം കൂടി ഉണ്ടാക്കണം. ഇത്രയൊക്കെ മതി ഇന്നത്തെ ഊണിന്. രസത്തിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ രസം എന്ന് പറഞ്ഞാൽ മല്ലിയിൽ തക്കാളി എല്ലാം കൂടെ ഞെവിടി പിഴിഞ്ഞ ഒരു രസമാണ്. ഒന്നും നമ്മൾ വഴറ്റുന്നൊന്നുമില്ല, എല്ലാം നല്ലതുപോലെ കൈകൊണ്ട് ഞെവിടി പിഴിഞ്ഞൊരു രസം. അത് കാണിച്ചു തരാം. നമ്മളിവിടെ അവിയലിന് അരച്ചു വെച്ചിട്ടുണ്ട്. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അവിയൽ വെക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരല്പം ജീരകം, പിന്നെ പച്ചമുളക്, രണ്ട് തണ്ട് കറിവേപ്പില, വെളുത്തുള്ളി, ഇതത്രയും കൂടെ എടുത്തൊന്ന് ചതച്ചെടുത്തേക്കാണ് തേങ്ങ. അത് നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ വേകുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പുളി ഇഷ്ടമുള്ളവർക്ക് തൈര് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കഷ്ണം മാങ്ങ ഇട്ട് കൊടുക്കാം. അതൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ അരപ്പ് ചേർത്ത് വൃത്തിയായിട്ടൊന്ന് ഇളക്കുന്നു. ഇളക്കി ആവി അരപ്പിലൊക്കെ ഒന്ന് ആവി കയറുന്നിടം വരെ ഒന്ന് അടച്ചു വെക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂവിയിട്ട് നമ്മൾ വാങ്ങി വെക്കും. ഇത്രയേ ഉള്ളൂ അവിയലിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇനി ആവി കയറുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം. രസം വെക്കാനായിട്ട് നമ്മളിവിടെ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി, 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു പൊടി മല്ലിയില, പിന്നെ 2 പച്ചമുളകും 5-6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തു വെച്ചേക്കുന്നത്. പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കും. അതിനുശേഷം നമ്മൾ 2 തക്കാളി എടുത്തു വെച്ചേക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കൈകൊണ്ട് തന്നെ, മിക്സിയിലൊന്നും ഇടണ്ട, കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ ഞെവിടി അങ്ങ് ഉടച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്, മിക്സിയിലൊന്നും ഇടണ്ട. അപ്പോൾ ഈ നല്ലതുപോലെ നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഉടയ്ക്കുക കൈകൊണ്ട്. അതിനുശേഷം വേണം നമ്മൾ മല്ലിയില ചേർക്കാനായിട്ട്. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മല്ലിയില നമ്മളിതിലേക്ക് അരിഞ്ഞ് ചേർക്കുകയാണ്. നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മല്ലിയില ചേർക്കണ്ട, ഒരു കുഴപ്പമില്ല. മല്ലിയില ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് രസത്തിന്. മല്ലിയില ഇഷ്ടമില്ലാത്തവർ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഞാനിവിടെ 1 സ്പൂൺ കുരുമുളകും 1/2 സ്പൂൺ ജീരകവും 1/2 സ്പൂൺ ഉലുവയും കൂടെ നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിച്ച് വറുത്ത് പിടിച്ച് ഉലുവയും ജീരകവും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ കായപ്പൊടി, കായപ്പൊടി ഇതിപ്പം കായപ്പൊടി തീർന്ന് അതുകൊണ്ടാണ് അത് മുഴുവനായിട്ട് തട്ടിയേക്കുന്നത്. 1/2 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ കൈകൊണ്ട് നല്ലതുപോലെ ഞെവിടി അങ്ങോട്ട് ഉടയ്ക്കുക. ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഈ മല്ലിയിലയും ഈ മസാലകളെല്ലാം കൂടെ കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി ഉടയ്ക്കുക. അതിനുശേഷം വേണം നമ്മൾ പുളി പിഴിഞ്ഞ് ചേർക്കാനായിട്ട്. പുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ലതുപോലെ നമ്മൾ ഞെവിടി ഉടച്ച് പിഴിഞ്ഞ് ചേർക്കുന്നു. ആവശ്യത്തിന് നമുക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ചും പുളി ഒരുപാട് നമ്മൾ പുളി ഇങ്ങനെ മുന്നിൽ നിൽക്കുന്ന രീതിയിൽ ചേർക്കരുത്. തക്കാളിയുടെ ഒരു ടേസ്റ്റും മല്ലിയിലയുടെ ടേസ്റ്റും ഉള്ളതുകൊണ്ട് തന്നെ പുളി ആവശ്യത്തിനേ ചേർക്കാവൂ കേട്ടോ. ഇതിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് ചേർത്തേക്കുന്നത്. നല്ലതുപോലെ ഞെവിടി ഉടച്ച് അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ രസത്തിൽ നമ്മളെപ്പോഴും ഏത് രസമാണെങ്കിലും കുരുമുളകും വെളുത്തുള്ളി അതുപോലെ കായം ഇതിൻ്റെയൊക്കെ ഒരു മണം നല്ലതുപോലെ മുന്നിൽ നിൽക്കണം. അതാകുമ്പം നമുക്ക് ഈ രസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആഹാരത്തിന് നല്ലൊരു ദഹനശക്തിയൊക്കെ നൽകുന്ന ഒരു വസ്തുവാണ്. ഇനി ഈ രസം ഇവിടെ ഇരുന്നൊന്ന് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുക. അതിനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ കരിഞ്ചീരകം, ഇത് രണ്ടും കൂടി ഇട്ട് ഞാൻ നല്ലതുപോലെ അങ്ങ് വെട്ടി തിളപ്പിക്കും. താണ്ട ഇവിടെ രസം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. എന്നിട്ട് തീ കുറച്ചിട്ട് 1-5 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കാം. രസം വാങ്ങി വെച്ച് ഇനി നമുക്ക് കടുക് വറ. അതിനായിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. ഒരല്പം ജീരകം കൂടി ഇട്ട് കൊടുത്താൽ ഒരു മണവും കിട്ടും കേട്ടോ. അപ്പോൾ ഒരല്പം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ ഉണക്കമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക.
അലാട്ടി പൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. രസത്തിൻ്റെ വേറൊരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അത് ചെമ്പരത്തി പൂ വെച്ച് രസം ഉണ്ടാക്കുന്നത്. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നത് തിളച്ചിട്ടുണ്ട് കേട്ടോ. ജീരകവും കരിഞ്ജീരകവും കൂടെ നല്ലതുപോലെ വെട്ടിത്തിളയ്ക്കും. അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും തുളസി ഇലയും കൂടെ ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കലം അടച്ച് വെക്കുന്നു. പിന്നെ ഇനി തിളപ്പിക്കുന്നില്ല. ആ തുളസി ഇലയുടെയും പനിക്കൂർക്കയുടെ ഇലയുടെയൊക്കെ ഫ്ലേവർ വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ചൂടുവെള്ളത്തിൽ കിടന്ന് തന്നെ അതിൽ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിക്കോളും. ഇപ്പം മഴയുള്ള സമയമായതുകൊണ്ട് ഒരല്പം വെയിൽ കാണുന്ന ദിവസം മുഴുവൻ പുറത്തെ പണികളായിരിക്കുമല്ലോ കൂടുതലും. ഇന്ന് അതുകണക്ക് തന്നെ മുറ്റത്തൊക്കെ കുറേ പോച്ച കയറി കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കുകയാണ് മോൻ. ഫ്രണ്ടിലെ മുറ്റമെല്ലാം വൃത്തിയാക്കി തന്ന് ഞാൻ തൂത്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് രാവിലെ. ഇന്നിപ്പോൾ ഈ സൈഡിലെ ഭാഗമൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടിട്ടും കാര്യമില്ല. ഇതുപോലെ കഴിഞ്ഞ മഴയത്ത് ഇതുപോലെ പോച്ചയൊക്കെ കിളിച്ചപ്പം ചെത്തി വൃത്തിയാക്കിയിട്ടതാണ്. രണ്ട് മഴ കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ കിളിച്ച് വരും. നമുക്ക് പുറത്ത് നല്ല പണിയാണ്. ഇതെൻ്റെ കോവലിൻ്റെ ഒരു പന്തലാണ് കേട്ടോ. ശരിക്ക് കോവയ്ക്ക് കിട്ടും. ആഴ്ചയിൽ ഒരു 4-5 കിലോയ്ക്ക് കൂടുതൽ കോവയ്ക്ക് കിട്ടും. ഇവിടെ ദാണ്ട ഇപ്പം മഴയായതുകൊണ്ട് കുറേ കോവയ്ക്കകൾ നിന്നിങ്ങനെ കേടായി പോവുകയാണ്. എന്നും കോവയ്ക്കാകുമ്പം കുട്ടികൾക്ക് അവർക്കും വേണ്ട മടുക്കും. ഇതിനകത്തുനിന്ന് കുറേയൊക്കെ പറിച്ച് അടുത്തുള്ള വീടുകളിലൊക്കെ നമ്മൾ കൊടുക്കും. ആർക്ക് ആവശ്യമുള്ള ഇപ്പം കൊറോണ ആയതുകൊണ്ട് എങ്ങും കൊണ്ടുപോയി കൊടുക്കാനൊന്നും ഒക്കില്ല. അപ്പം അടുത്തുള്ളവർക്ക് ആവശ്യക്കാർ ഇപ്പം പച്ചക്കറിയൊന്നും ഇല്ലാതിരിക്കുകയല്ലേ. അപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും. പിന്നെ ബാക്കിയുള്ളത് കിളിക്കും കുയിലിനും കാക്കയ്ക്കും ഒക്കെ തിന്നാനായിട്ട് നിർത്തി കൊടുക്കും. അതാണ് ഈ പഴുത്ത് നിൽക്കുന്നത്. എല്ലാം ഒന്നും പറിച്ചെടുക്കത്തില്ല. അവയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ നട്ടു കൊടുത്തിട്ടുണ്ട്. അതിനായിട്ടാണ് ഇപ്പുറത്തെ സൈഡിലൊരു പന്തലും കൂടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിലും കൂടെ ഇപ്പോൾ കോവൽ വടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4 മൂടിനും വേണ്ടി നട്ടു കൊടുത്തിട്ടുണ്ട്. പന്തലെല്ലാം കെട്ടുന്ന വീഡിയോസൊക്കെ എടുത്തു വെച്ച് ഒരു ദിവസം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൂടെ വന്നതിൻ്റെന്ന് ഇവിടുത്തെ അച്ഛനും എൻ്റെ അച്ഛനും കൂടെ ചേർന്നിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ പന്തലൊക്കെ. അതിൻ്റെ വീഡിയോ ഞാൻ ഒരു ദിവസം ഇട്ടുതരാം. ഇന്ന് വെയിൽ കണ്ടപ്പോൾ ആടുകളെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കി കെട്ടിയതാണ്. എല്ലാ ദിവസവും ആട്ടുംകൂട്ടിൽ തന്നെ ഇന്ന് അതിനും ബോറടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചങ്കുവാണ്. ഞാനവനെ ചങ്കു എന്നാണ് വിളിക്കുന്നത്. ഞാനെന്നല്ല, എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. ഇവനെ കണ്ണു തുറക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അങ്ങനെ ചേട്ടനെടുത്തുകൊണ്ടുവന്ന് തന്ന പട്ടിക്കുട്ടിയാണ്. പട്ടിക്കുട്ടിയല്ലേ, ഇവനിപ്പം 4 വയസ്സായിട്ടുണ്ട്. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നവർക്ക് കുറേ പേർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടണം. എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് റെഡ് കളറിലാണോ എന്ന് നോക്കുക. ആണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 2 ദിവസത്തെ മഴയിലുണ്ടായ നാശക്കെടുതികളാണ് നമ്മുടെ ചെടികൾ മൊത്തം നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കാറ്റല്ലായിരുന്നോ, ഓ ഒടിഞ്ഞ് ചെടികളൊക്കെ കുറേ ഒടിഞ്ഞ് ചട്ടിയും ചെടിയായിട്ട് താഴെ വീണ് പൊട്ടിയതുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ചെടികൾ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. കുറേ ചെടികൾ ചീഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഞാനതെല്ലാം എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇത് കണക്ക് മഴയത്ത് വെക്കാൻ പാടില്ലാത്ത ചെടികളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റി. നമ്മുടെ സൺഷെയ്ഡിൻ്റെ താഴെയായിട്ട് വെച്ചാലും മതി. സ്ഥലമില്ലാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അതായത് ഇത് ചൈനീസ് ബാൾസമാണ്. കുറേയൊക്കെ കാറ്റത്ത് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ബലയില്ലാത്ത കമ്പല്ലേ അതിൻ്റെ, അതുകൊണ്ട് അതൊക്കെ കുറേ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇവിടൊക്കെയായിട്ട് നിരത്തി വെച്ചേക്കുകയാണ്. വെയിൽ കാണുമ്പോൾ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കും. അപ്പോഴും തന്നെ വീണ്ടും മഴ പെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ ചെടികൾ മാറ്റി വെച്ചു. ഇവിടെ എല്ലാം നിന്ന് ചെടികളെല്ലാം മാറ്റി വെച്ചു. കുറേയൊക്കെ ഒടിഞ്ഞു പോയി. കണ്ടില്ല അവസ്ഥ. ഇത് നമ്മുടെ മുല്ലത്തോട്ടമാണ്. രണ്ടാ റോസയൊക്കെ നിന്ന് റോസയിലെ പൂക്കളെല്ലാം ഒരു കുരുട്ടിച്ച് വരുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഇതെല്ലാം അടീനിയത്തിൻ്റെ ചെടികളാണ്. അടീനിയം ഒന്നും മഴ ഒരുപാട് കൊള്ളാൻ പാടില്ലാത്ത ചെടികളാണ്. നിങ്ങൾ ആരെങ്കിലും പുറത്ത് വെച്ചിട്ടുണ്ട് മഴയത്തെങ്കിൽ അതെല്ലാം എടുത്തൊന്ന് മാറ്റി വെക്കാൻ നോക്കണം. അതുപോലെ തന്നെ ചൈനീസ് ബാൾസും 10 മണിയൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. ഇതെല്ലാം കാറ്റടിച്ച് നാശമായി ഒടിഞ്ഞു പോയ ചെടികളാണ് കേട്ടോ. എൻ്റെ കോളീസിൻ്റെ ചെടികളും എല്ലാം കുറേ പോയിട്ടുണ്ട്. അതാ കണ്ടോ, ഇതുവരെ മഴയില്ലാതെ നല്ല വെയിൽ കണ്ടു തന്നെ. കണ്ട് ആകാശമൊക്കെ മേഘാവൃതമായിട്ട് ഇരുണ്ട് കൂടി വരുന്നുണ്ട്. മഴ ഇപ്പോൾ തന്നെ പെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മോനിവിടെ പോച്ചയെല്ലാം ചെത്തി അങ്ങ് അറ്റത്ത് എത്തിയിട്ടുണ്ട്. തീരാറായി. അപ്പോഴേക്കും മഴ ചാറി തുടങ്ങി.
അപ്പോൾ പിന്നെ പോച്ചയൊക്കെ ചെത്തലൊക്കെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ അടിപൊളി രസവും മീനും വറ്റിച്ചതും പിന്നെ അവിയലും അച്ചാറും ഉണ്ട്. അതും കൂട്ടി ഊണ് കഴിച്ചു. ഊണൊക്കെ കഴിച്ച് മഴയൊക്കെ ഒന്ന് ചാറി തോർന്നതിന് ശേഷമാണ് ഈ ചെത്തിയിട്ട പോച്ചയെല്ലാം നല്ല നീക്കി കൂട്ടിയിട്ട് നമ്മൾ കൊണ്ട് കളഞ്ഞു. മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ ഉള്ള വീഡിയോയിൽ നിങ്ങൾ കണ്ടോണം, ഇത് വീണ്ടും മുറ്റം നിറയെ പോച്ച കയറി നിൽക്കുന്ന കാണാം. പെട്ടെന്ന് പെട്ടെന്ന് എത്ര വൃത്തിയാക്കിയാലും ഇതിപ്പോൾ രണ്ടും മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവിടെ ഇതുപോലാവും. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ വീണ്ടും കിളിർത്ത് വരും. എന്നാൽ ചെടികൾ നട്ടാൽ ഇത്ര സ്പീഡിൽ കിളിച്ച് വരത്തില്ല. അതാണ് പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.